ശേഖം പകരുന്ന കാറ്റേ, ഗോഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ. ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, ഗോഹായം പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, ഗോഹായം പാവന കാറ്റേ. നസറാന യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം അഭിഷേകം ചെയ്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ കാര്യക്ഷൻ നിങ്ങൾക്ക് ഉപദേശം തന്നപ്പോൾ ഞാൻ കൂടി ഉണ്ടായിരുന്നു അച്ഛനെ തന്നെ. അപ്പൊ ഞാൻ കേൾക്കുകയായിരുന്നു വചനം. അതെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ അഭിഷിക്തനാരായിരുന്നു ജീവിക്കുന്നതായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ അഭിഷേകമാണ് ഒരു ക്രിസ്ത്യാനി ജ്ഞാനസ്ഥാനം മുതൽ സ്വീകരിക്കുന്നതും സ്വന്തമാക്കുന്നതും. ഹല്ലേലൂയ. ശക്തിയായുള്ള അഭിഷേകം നമുക്കറിയാം. ആ അഭിഷേകം കിട്ടിയപ്പോൾ ആദ്യം നേരിട്ടാതെയാണ് പിശാചിനെ മരുഭൂമിയിൽ വചനം കൊണ്ടും ശക്തി കൊണ്ടും പിശാചിനെ അതെ തോൽപ്പിക്കുവാനും അതിജീവിക്കുവാനും കഴിഞ്ഞത് ആത്മാവിന് ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തിയിലൂടെയാണ് വചനം പ്രഘോഷിച്ചത്. ഈ ശക്തിയിലൂടെയാണ് രവശാന് കൊടുത്തത്, വിടുതൽ പ്രാർത്ഥന നടത്തിയതും പിശാചിന്റെ നാളികളെ വിമോചിപ്പിച്ചതുമെല്ലാം. കാരണം നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക എഴുതി സുവിശേഷം 4:18. ലൂക്ക 4:18 ഈശോയുടെ ആദ്യത്തെ കന്നി പ്രസംഗം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, സുവിശേഷം ദരിദ്രരോട് പ്രസംഗിക്കാനും കാന്തരുടെ കാഴ്ച നൽകുവാനും രോഗികൾക്ക് സൗഖ്യം നൽകാനും ദരിദ്രർക്ക് മോചനം നൽകാനും എന്ന് പറയുന്ന ആ ഭാഗം. അതെ, ആ ജ്യോതിനാന്റെ കരയിൽ വെച്ച് കിട്ടിയ അഭിഷേകം, അത് അഭിഷേകമായിരുന്നു. ഒരു സ്വീകരണം, പരിശുദ്ധാത്മാവിനെ സ്വീകരണം. നമ്മൾ മലയാളത്തില് ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് നല്ല വാക്ക്, നല്ലത് കാച്ചി കുടിക്കുക വാക്ക് ഇല്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ഭൂരിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു, അതൊത്തിരി അർത്ഥമുണ്ട്. അതെ, ഇതാണ് ഈശോ ആയിരുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതെ പൗലോസിയ പറയുന്നത് ആരായിരുന്നു ഈശോ എന്ന്. അതെ, ശക്തിയാൽ അഭിഷേകം കിട്ടിയൊരു വ്യക്തി. ഈ ശക്തി ഈശോ ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി. അവിടെ ആളുകൾ ചെയ്യുമായിരുന്നു ലൂക്ക എഴുതിയ സുവിശേഷം. ലൂക്ക എഴുതിയ സുവിശേഷം 6:19. ലൂക്ക 6:19. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എന്താവരെ സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധാത്മാവിന്റെ ശക്തി. കരിച്ചനോ അല്ലെങ്കിൽ വിജയക്ഷണോ ഒക്കെ വരുമ്പോൾ നിങ്ങള് ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് തുടരണേ, അങ്ങനെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അഭിഷിക്തരെ കിട്ടി മത്താഴ്ച പറഞ്ഞ നിങ്ങൾക്ക്. അവര് വിശുദ്ധരായതുകൊണ്ടല്ല, അവർക്ക് അഭിഷേകമുള്ളതുകൊണ്ടാണ് അഭിഷേകത്തിൽ നിന്ന് ശക്തി ഒഴുകുന്നത്. ഹല്ലേലൂയ. പല അച്ഛന്മാർ ചില അച്ഛന്മാർ അഭിഷേകം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാനും അവരൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ആ അഭിഷേകം തിരിച്ചറിഞ്ഞത് കൊണ്ട് അത് മറ്റുള്ള കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചില വൈദികരെ വിട്ടിട് പത്താഴത്തിന് അടിവെച്ചിരിക്കുകയാണ്, കട്ടിന് അടിവെച്ചിരിക്കുകയാണ് കൊടുക്കാതെ. ഹല്ലേലൂയ. അവരെതിർക്കും കൈവച്ചില്ല പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ കാര്യക്ഷമ ഞങ്ങൾ പ്രത്യേകത ഇരിക്കുന്നത് ഞങ്ങളെ പലർക്കും പട്ടം കിട്ടുക. ശരിയാ, അവർക്കെല്ലാം കിട്ടുക. ഈ പട്ടം അതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക കൊടുക്കാതെ. ഹല്ലേലൂയ. ഈ ശക്തി കൊടുക്കാൻ വെച്ചാ എല്ലാവരും വിളിക്കപ്പെട്ട എല്ലാവരും കർത്താവിന്റെ അഭിഷേകം കൊടുത്ത് അനുഭവം ഓർക്കാണ്. പട്ടത്തിന്റെ ശുശ്രൂഷത്തിന്റെ അലയ ആ കൈക്ക് അത് ആ ഒലീവ് ഓയില് അത് പുരട്ടി പൂശിയാണ്, കൈ പൂശിയിരിക്കാണ് പ്രത്യേകിച്ച് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. ഒരു വൈദികൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവന്റെ കൈ പൊടിച്ചു പോകാൻ പറയും. ഞാൻ ക്ഷമിക്കുക കേട്ടോ, കൊച്ചവാക്കം പറയാണ്. അത് വൈദികൻ അവന്റെ കൈ പറ്റുന്നിടത്തോളം ഉപയോഗിക്കണം. ആ രോഗികളെ വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ വേദന സങ്കടം അനുഭവിക്കുന്ന ആശ്വാസം കൊടുക്കാൻ. കാരണം അവരെ കിട്ടിയ അഭിഷേകം അതെ അവന്റെ കഴകളിലൂടെയും അധരകളിലൂടെയും ഒഴുകണം. ഹല്ലേലൂയ. അവരുടെ കരിശ്മല അച്ഛന്മാർ മടിയന്മാരാകാൻ സമ്മതിക്കരുത്, ചെയ്യണം. അത്
കഴിച്ചു പ്രാർത്ഥിക്കാനും അനുഗ്രഹം കിട്ടാനും അത് ഏ അച്ഛനെക്കാണെങ്കിൽ മുഖേന ഒന്നും കഴിച്ചു പ്രാർത്ഥിക്കും എന്ന് പറയും. അങ്ങനെ ചേർന്ന് എന്നെ കണ്ടു പോകാൻ പറ്റില്ല, ഞാനില്ലെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഏത് വചനം കണ്ടത് അവന്റെ അത് ആ സ്പർശനത്തിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അതെ, അതുകൊണ്ട് ആ വൈദികൻ നമ്മൾ നോക്കരുത് ആ അച്ഛനെ ഒരുപക്ഷെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ പുകവലിക്കുന്നു അതുകൊണ്ട് അവന്റെ കഴിച്ചാൽ ഒത്തു എന്ന്. അച്ഛന്റെ കൈയല്ല അവിടെ ജീവിക്കുന്നതായ ഈശോയുടെ കൈയാണ്. ഈശോ അച്ഛന്റെ കൈ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈശോ അല്ലെ അച്ഛന്റെ അധരം ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെയോ അഭിഷേകത്തിൽ നിന്നാണ് ഈ കൃപ സൗഖ്യം വിടുതൽ ഇതെല്ലാം സംഭവിക്കുന്നത്. അതെ, അതുകൊണ്ട് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ, ഞാനും പ്രാർത്ഥിക്കാൻ ലോകത്തിലുള്ള 50,000 500,000 പരം വൈദികരും ഇത് മനസ്സിലാക്കട്ടെ. അത് ഏകദേശം ഞങ്ങൾക്കനുസരിച്ച് ലോകത്തിൽ മുഴുവൻ 500,000 പരം വൈദികർ ഉണ്ടെന്നാണ് ഞാൻ നൽകപ്പെടുന്നത്. അതെല്ലാ വൈദികരും ഈ ശക്തി അതെ തിരിച്ചറിഞ്ഞ് ഈ ശക്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി തീരട്ടെ. ലോകശാന്തി അത്ഭുതങ്ങൾ അറിയാണ് ഇവിടെ അതെ കരിശുമായി നവീകരണത്തിൽപ്പെട്ടവരും ഉണ്ടല്ലോ. ലോകശാന്തി വരമുള്ളവരും പാശ്ചാത്യമുള്ളവരും മറ്റ് പ്രവചനപരമുള്ളവരൊക്കെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം ബോധ്യമുണ്ട്. നിങ്ങൾ ആത്മാവിന്റെ ശക്തിയിലൂടെയാണ് ചെയ്തത്, നിങ്ങളുടെ സ്വന്തം ശക്തിയിലൂടെ കാരുണ്യമേ ദൈവമേ ആരാധന 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 ദിവ്യ കാരുണ്യമേ ദൈവമേ ദിവ്യ കാരുണ്യമേ ദിവ്യ കാരുണ്യമേ